നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു ആൻഡ് ഡിഗ്രി ലെവൽ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്, ഫസ്റ്റ് ടോപ്പിക് ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആദ്യത്തെ ടോപ്പിക്കായ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന ടോപ്പിക്കാണ്. അപ്പോ എന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാവുന്നതും തൊടാവുന്നതുമായ എല്ലാ ഭാഗങ്ങളെയും കൂടെ ചേർത്താണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതും തൊടാവുന്നതുമായ എല്ലാ ഭാഗങ്ങളെയും ചേർത്താണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണം മൗസ്, കീബോർഡ്, പ്രിന്റർ, സ്കാനർ, എക്സെട്ര. ഇതിനെല്ലാം കൂടെ ചേർത്ത് എന്താണ് പറയുന്നത്? ഹാർഡ്വെയർ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ തൊടാൻ സാധിക്കില്ല. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷൻസ് അഥവാ നിർദ്ദേശങ്ങളെയാണ് എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഉദാഹരണമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വെബ് ബ്രൗസർ മുതലായവയെല്ലാം സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടെ ചേരുമ്പോഴേ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആകുന്നുള്ളൂ. ഹാർഡ്വെയർ ഉപയോഗിച്ചാണ് സോഫ്റ്റ്വെയർസ് നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഹാർഡ്വെയറിലേക്ക് വന്നാൽ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് കാണാവുന്നതും തൊടാവുന്നതുമായ എല്ലാ പാർട്സിനെയും മൊത്തത്തിലെടുത്താൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് CPU. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് CPU. അപ്പോൾ നമ്മൾ ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും തുടങ്ങിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിലബസ് വാസ്റ്റായിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ സിലബസിലെ കാര്യങ്ങൾ മാത്രമേ പഠിച്ചു പോകാൻ സമയമുള്ളൂ. ജനറേഷൻസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ ഇവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്ന ഹാർഡ്വെയർ എന്നായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹാർഡ്വെയറിൽ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും, ഹാർഡ്വെയർ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഹാർഡ്വെയറിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അടുത്ത് നമുക്ക് ഓരോ ഹാർഡ്വെയർ ഡിവൈസസ് ആയിട്ട് നോക്കാം. അപ്പോൾ ഹാർഡ്വെയർ ഡിവൈസസിനെ മെയിനായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, CPU. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇൻപുട്ട് ഡിവൈസസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അഥവാ നിർദ്ദേശങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും? ഡേറ്റ ടൈപ്പ് ചെയ്ത് ഇൻപുട്ട് ചെയ്യാം, ടൈപ്പ് ചെയ്ത് നമുക്ക് ഡേറ്റ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? കീബോർഡാണ്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡേറ്റ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കാം, അതിന് വേണ്ടിയിട്ട് മൗസ് ഉപയോഗിക്കുന്നു. സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും, അതിന് സ്കാനർ ഉപയോഗിക്കുന്നു. മൗസിന് പകരം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ട്രാക്ക് ബോൾ. മൗസിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്, മൗസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രാക്ക് ബോൾ. ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്ക്. OMR, നമ്മൾ OMR പരീക്ഷയെല്ലാം എഴുതുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. MICR, അതായത് ബാങ്കുകളിലൊക്കെ ചെക്ക് ബുക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നതാണ് MICR ഫുൾ ഫോം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ട് ഡിവൈസാണ് ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് നമ്മൾ ബാർകോഡ്, കറുപ്പും വെളുപ്പുമായിട്ടുള്ള ബാർകോഡ് സ്കാൻ ചെയ്ത് അതിൻ്റെ ഡേറ്റ എടുക്കുന്നതാണ് ബാർകോഡ് റീഡർ. ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കീബോർഡിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആരാണ് കീബോർഡിൻ്റെ ഉപജ്ഞാതാവ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. കീബോർഡ്
പ്രാഥമികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡ് കണ്ടെത്തിയത് ക്രിസ്റ്റഫർ ഷോൾഡ്, കീബോർഡിന്റെ ഉപജ്ഞാതാവ്, ഡെവലപ്പ് ചെയ്തെടുത്തത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. കീബോർഡിൽ മൊത്തത്തിൽ 104 കീസ് ആണ് ഉള്ളത്. അതിൽ 12 ഫംഗ്ഷണൽ കീസും ഉണ്ട്, മുകളിൽ 12 ഫംഗ്ഷണൽ കീസും ഉണ്ട്. ആസ്കി എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് ബിറ്റിന്റെ രൂപമാണ്. അതായത് സീറോസിന്റെയും വൺസിന്റെയും രൂപത്തിൽ മാത്രമേ കമ്പ്യൂട്ടറിന് ഡേറ്റാസ്, നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമ്മളിപ്പം ഏതാണ് കൊടുക്കുന്നതെങ്കിൽ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആസ്കി ആണ്. അതായത് കോഡ് ഇന്റർചേഞ്ച് ആണ്. നമ്മൾ കൊടുക്കുന്നത് എ ആണ് എന്നുള്ളത് കമ്പ്യൂട്ടറിന് ബിറ്റ് വഴി മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പം എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് ആക്കി മാറ്റും ആര്? ആസ്കി. ആസ്കിയുടെ ഫുൾ ഫോം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് ആസ്കിയുടെ ഫുൾ ഫോം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. അപ്പൊ കീബോർഡിനെ പറ്റി ഈ 4 പോയിന്റ്സും ഓർത്തിരിക്കുക. അടുത്തത് മൗസ്. മൗസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ക്ലിക്ക് വഴിയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. കീബോർഡിലാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇൻപുട്ട് കൊടുക്കുന്നു, മൗസിലാണെങ്കിൽ ക്ലിക്ക് വഴിയാണ് നമ്മൾ ഇൻപുട്ട് നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്നത്. മൗസിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് PSC. ഡഗ്ലസ് എംഗൽബർട്ട് ആണ് മൗസിന്റെ ഉപജ്ഞാതാവ്. ഇനി മൗസിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ആണ് മിക്കീസ് പെർ സെക്കൻഡ്. അപ്പൊ മൗസിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മിക്കീസ് പെർ സെക്കൻഡ് ആണ്. കൂടാതെ മൗസില് ലെഫ്റ്റ് ബട്ടനും ഉണ്ട്, റൈറ്റ് ബട്ടനും ഉണ്ട്. ലെഫ്റ്റ് ബട്ടൺ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡെസ്ക് ടോപ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിലുള്ള ഐക്കൺസിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ഐക്കൺ? ഐക്കൺ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിൾ ക്രോമിന്റെ ഐക്കൺ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇങ്ങനെ ഒരു റൗണ്ട്, ഇങ്ങനെ. ഇതാണ് ഗൂഗിൾ ക്രോമിന്റെ ഐക്കൺ. അതായത് നമ്മൾ കാണുന്ന പിക്ചറിനെ, ഒരു ആപ്പിനെ, നമ്മൾ ഏത് തരത്തിലാണോ കാണുന്ന ആ പിക്ചറിനെയാണ് ഐക്കൺ എന്ന് പറയുന്നത്. അപ്പൊ ഐക്കൺസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. കൂടാതെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, റൈറ്റ് ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് സൈസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടും ഏതാണ് യൂസ് ചെയ്യുന്നത്? റൈറ്റ് ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മൗസിനെ പറ്റി പഠിക്കാനുള്ളത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതായത് ഇൻപുട്ട് ഡിവൈസ് വഴി കൊടുക്കുന്ന ഡേറ്റ CPU പ്രോസസ് ചെയ്ത ശേഷം നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നു. ഈ ഔട്ട്പുട്ടായിട്ട് തരുന്നത് ഏത് വഴിയാണ്? ഔട്ട്പുട്ട് ഡിവൈസസ് വഴിയാണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, പ്രൊജക്ടർ, പ്ലോട്ടർ മുതലായവയാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസ്. അതിൽ ആദ്യത്തെ ഔട്ട്പുട്ട് ഡിവൈസ് ആയ മോണിറ്റർ നോക്കാം. മോണിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ദൃശ്യാനുഭവമാണ് ഉളവാക്കുന്നത്. മോണിറ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അതായത് വിഷ്വൽ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഈ VDUവിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. മോണിറ്റേഴ്സിന്റെ റെസല്യൂഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? പിക്സൽസിനെ ബേസ് ചെയ്തിട്ടാണ്. കൂടുതൽ പിക്സൽസ് ഉള്ള ഫോട്ടോസിന് ക്ലാരിറ്റി നല്ല കൂടുതലായിരിക്കും. അപ്പോൾ പിക്സൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു മോണിറ്ററിന്റെ റെസല്യൂഷൻ ഇരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റെസല്യൂഷൻ ബേസ്ഡ് ഓൺ പിക്സൽസ്. ഡിഫറെൻ്റ് ടൈപ്സ് മോണിറ്റേഴ്സ് ഏതൊക്കെയാണ്? CRT, CRTയുടെ ഫുൾ ഫോം എന്താ? കാഥോഡ് റേ ട്യൂബ്. LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. TFT, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ. പ്ലാസ്മ മോണിറ്റർ, 3D മോണിറ്റർ. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രിന്ററിനെ പറ്റി നോക്കാം. അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ. പ്രിന്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കോപ്പി ആയിട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കോപ്പി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിനെ ഹാർഡ് കോപ്പി എന്നാണ് പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു ഡോക്യുമെന്റ് ചെയ്തിടുകയാണെങ്കിൽ അത് സോഫ്റ്റ് കോപ്പിയാണ്. പ്രിന്റ് എടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അത് ഹാർഡ് കോപ്പിയാണ്. ഓക്കെ, പ്രിന്റർ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്, ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും. ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും. ഇമ്പാക്ട് പ്രിന്ററിന്റെ ഉദാഹരണം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പാക്ട് പ്രിന്റേഴ്സിന്റെ ഉദാഹരണമാണ് ലൈൻ പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ഇതിൽ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ആണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ലൈൻ പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ഇതൊക്കെ ഇമ്പാക്ട് പ്രിന്റേഴ്സിന്റെ ഉദാഹരണങ്ങളാണ്. ലൈൻ, ഡോട്ട് മാട്രിക്സ്, ഡ്രം, ചെയിൻ.
നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് ഉദാഹരണങ്ങളാണ് ഇങ്ക് ജെറ്റ് പ്രിന്ററും ലേസർ പ്രിന്ററും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ക് ജെറ്റ് പ്രിന്ററും ലേസർ പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററാണ്. ഇതിലെ ഏറ്റവും വേഗത കൂടിയ പ്രിന്റർ ഏതാണെന്ന് ചോദിച്ചാൽ, രണ്ടും എടുക്കുമ്പോൾ ഏറ്റവും വേഗത കൂടിയ പ്രിന്റർ ഏതാണെന്ന് ചോദിച്ചാൽ ലേസർ പ്രിന്ററാണ്. ലേസർ പ്രിന്റർ പ്രിന്ററിന്റെ ഗുണമേന്മ അളക്കുന്ന യൂണിറ്റ് ആണ് ഡോട്ട്സ് പെർ ഇഞ്ച്. ഡോട്ട്സ് പെർ ഇഞ്ച് ഉപയോഗിച്ചിട്ടാണ് പ്രിന്ററിന്റെ ഗുണമേന്മ അളക്കുന്നത്. പ്രിന്ററിന് മുൻപ് ഉണ്ടായിരുന്ന ഫോമാണ് പഞ്ച് കാർഡ്. പഞ്ച് കാർഡാണ് പ്രിന്ററിന് മുൻപേ ഉണ്ടായിരുന്ന ഫോം. അപ്പൊ ഈ പഞ്ച് കാർഡ് കണ്ടെത്തിയത് അല്ലെങ്കിൽ പഞ്ച് കാർഡ് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർമൻ ഹോളറിത്ത് ആണ്. ഹെർമൻ ഹോളറിത്ത് ആണ് പഞ്ച് കാർഡ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് പ്രിന്ററിനെ പറ്റി പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ ഇമ്പാക്ട് പ്രിന്റർ, നോൺ ഇമ്പാക്ട് പ്രിന്റർ, അതിന്റെ ടൈപ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്തു, ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാണ് ഇൻപുട്ട് കൊടുക്കുന്നത്? ഒന്ന് പ്രോസസ്സ് ചെയ്ത് റിസൾട്ടായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ 2+2 അത് 4 എന്ന ഉത്തരം കണ്ടുപിടിക്കുന്നത് ആരാണ്? പ്രോസസ്സറാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കമ്പ്യൂട്ടർ ചിന്തിക്കുന്നത് ഏത് വഴിയാണ്? CPU വഴിയാണ്. അപ്പോൾ CPUവിൻ്റെ ഫുൾ ഫോം ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU ആണ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇത് ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? CPU ആണ്. CPUവിൽ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്: ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ALU എന്ന് പറയുമ്പോൾ എന്താണ്? അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ഗണിതപരമായും ലോജിക്കൽ പരമായും ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ALU ആണ്, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കൺട്രോൾ യൂണിറ്റ് ആണ്. മെമ്മറി യൂണിറ്റ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ സൂക്ഷിച്ചു വെക്കുകയും അത് പ്രോസസ്സ് ചെയ്ത ശേഷം ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഡേറ്റ സൂക്ഷിച്ചു വെക്കുന്നു. അതായത് ഇൻപുട്ട് ഡേറ്റയും സൂക്ഷിച്ചു വെക്കുന്നു, ഔട്ട്പുട്ടായിട്ട് പ്രോസസ്സ് ചെയ്ത ശേഷം കിട്ടുന്ന ഔട്ട്പുട്ടും സൂക്ഷിച്ചു വെക്കുന്നു. അതായത് നമ്മൾ 2+2 കൊടുത്തു, ഇതും സൂക്ഷിച്ചു വെക്കുന്നു, ഇതിൻ്റെ റിസൾട്ടായ 4 സൂക്ഷിച്ചു വെക്കുന്നു. ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? മെമ്മറി യൂണിറ്റ് ആണ് ചെയ്യുന്നത്. ഇതാണ് CPUവിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മൾ ഹാർഡ്വെയർ എന്ന പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, CPU. ഇനി അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ തൊടാൻ പറ്റില്ല. അങ്ങനത്തെ ഭാഗങ്ങളാണ് സോഫ്റ്റ്വെയർ. അതായത് ബേസിക്കലി പ്രോഗ്രാംസ് ആണ്. ഈ സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യത്തുള്ളൂ. ഹാർഡ്വെയർ മാത്രം വെച്ച് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യത്തില്ല. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ പ്രോഗ്രാമുകളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും രണ്ട് തരമുണ്ട്: സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതായത് പ്രോഗ്രാമുകളിൽ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് എന്നാണ് പറഞ്ഞത്, അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. യൂസറും കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ സാധ്യമാക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നു, കമ്പ്യൂട്ടർ ഒരു ഹാർഡ്വെയർ ആണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസറായ നമ്മളും കമ്പ്യൂട്ടറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഏത് വഴിയാണ്? ഈ പ്രോഗ്രാമുകൾ വഴിയാണല്ലോ. അതാണ് പറയുന്നത് യൂസറും കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ സാധ്യമാക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, സാധാരണ നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് സോർട്ട് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, കോപ്പി ചെയ്യണം, ഇങ്ങനത്തെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS. OS ഡിഫറെൻറ്റ് ടൈപ്പ് OS ഉണ്ട്. വിൻഡോസ്, യുനിക്സ്, ലിനക്സ്, ആൻഡ്രോയിഡ്, ഇതൊക്കെ OSകൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണങ്ങളാണ്.
അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ആദ്യമായിട്ട് ലോഡാവുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് ഓൺ ആക്കി അല്ലെങ്കിൽ ഒരു പി സി ഓൺ ആക്കി, അപ്പോൾ ആദ്യമായിട്ട് ഓണായി വരുന്നത് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ഒരു സിസ്റ്റത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ച് നിർത്തുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ്. അതായത് നമ്മൾ ഓൺ ആക്കുമ്പോൾ ആദ്യം ഓണായിട്ട് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് നിർത്തുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഉണ്ട്. ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരു സമയം ഒരാൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒന്നിൽ കൂടുതൽ പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ഇടവേളകളിലായി ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി എന്താണ് ബൂട്ടിംഗ്? ബൂട്ടിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോ റീസ്റ്റാർട്ട് ചെയ്യുന്നതോ ആയ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ബൂട്ടിംഗ്. പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബൂട്ടിംഗ്. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോ റീസ്റ്റാർട്ട് ചെയ്യുന്നതോ ആയ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ബൂട്ടിംഗ്. ബൂട്ടിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ പറഞ്ഞതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഡിഫറെൻ്റ് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. വിൻഡോസും ലിനക്സ്, ഇതൊക്കെ വിൻഡോസ് ലിനക്സ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൽ നമുക്ക് വിൻഡോസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട്, അത് നോക്കാം. അടുത്ത് വിൻഡോസ് ആണ്. ഇപ്പോൾ വിൻഡോസ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയാണ് വിൻഡോസ് ഡെവലപ്പ് ചെയ്തത്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ്. ബിൽ ഗേറ്റ്സും പോൾ അലനും ചേർന്ന് ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. വിൻഡോസിൻ്റെ ആദ്യ പതിപ്പ് എന്ന് പറയുന്നത് വിൻഡോസ് 1.0 ആണ്. ആദ്യ പതിപ്പ് വിൻഡോസ് 1.0 ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പതിപ്പാണ് വിൻഡോസ് 10. വിൻഡോസ് 10-ൽ ഡീഫോൾട്ട് ആയിട്ടുള്ള വെബ് ബ്രൗസർ ആണ് ഏതെന്ന് പറയുന്നത്? എഡ്ജ് എന്ന് പറയുന്നത്. ഡീഫോൾട്ട് ആയിട്ടുള്ള വെബ് ബ്രൗസർ എഡ്ജ്. നമ്മൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഡീഫോൾട്ട് ആയിട്ടുള്ള വെബ് ബ്രൗസർ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിൻഡോസിൽ. ഇപ്പോൾ വിൻഡോസ് 10 വന്നപ്പോഴത്തേക്കും എഡ്ജ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന OS ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഗൂഗിൾ ആണ്. ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ആൻഡ്രോയിഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ ആണ് ആൻഡ്രോയിഡ് 11. ഇനി മാക്കിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഏത് കമ്പനിയാണ്? ആപ്പിൾ. ആപ്പിളാണ് മാക്കിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഇങ്ങനെ ഒന്ന് രണ്ട് പേരുകളും കൂടി പഠിച്ചു. അപ്പോൾ ഇത്രയാകുമ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാവുകയാണ്. അടുത്ത രണ്ടാമത്തെ സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അത് കുറച്ച് സിമ്പിളാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇഷ്ടാനുസരണം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടാലി ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ചെയ്യണമെന്നുണ്ട്, അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അത് വേണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൻ്റെ ഉദാഹരണം പഠിച്ചു വെക്കുക. എം എസ് ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ മുതലായ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ, അതായത് ഫ്രീ സോഫ്റ്റ്വെയർ. ഫ്രീ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് എപ്പോഴും BSc ചോദിക്കാറുണ്ട്. റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ് ഫ്രീ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. റിച്ചാർഡ് സ്റ്റോൾമാൻ. ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഉദാഹരണമാണ് ലിനക്സ്. ലിനക്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ലിനക്സിന്റെ ലോഗോ അല്ലെങ്കിൽ ചിഹ്നം എന്ന് പറയുന്നത് ഒരു പെൻഗ്വിനാണ്. ആ പെൻഗ്വിൻ്റെ പേര് ടസ്ക്. ടസ്ക് എന്ന് പറയുന്ന പെൻഗ്വിനാണ് ലിനക്സിന്റെ ലോഗോയിൽ വരുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ വിൻഡോസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. ലിനക്സ് എന്ന ഫ്രീ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ അതൊരു വ്യക്തിയാണ്, അതായത് റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. മാക് OS ഡെവലപ്പ് ചെയ്തത് ആപ്പിൾ ആണ്. ആൻഡ്രോയിഡിന്റെ OS ഡെവലപ്പ് ചെയ്തത് ഗൂഗിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ പോർഷൻസ് ഓർഡറിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ പോയിന്റ്സ് ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.